വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ 14 കിലോമീറ്റർ ഭാഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മ്ലാമല ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന റോഡിൽ വാഴ നട്ടുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ദുരിതയാത്രയുടെ വർഷങ്ങളുടെ കണക്കുകളാണ് വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന് പറയാനുള്ളത്. നിരവധി പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ 10 വർഷങ്ങൾക്ക് ശേഷം PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടിപ്പെരിയാർ മുതൽ നാലുകണ്ടം വരെ റോഡിന്റെ ടാറിംഗ് നടത്തിയിരുന്നു. എന്നാൽ ആ നിർമ്മാണ പ്രവൃത്തികൾ മ്ലാമല നാലുകണ്ടം മുതൽ തേങ്ങാക്കൽ വരെ നീണ്ടതുമില്ല. ഇതേ കാലയളവ് മുതൽ മ്ലാമല നിവാസികൾ റോഡിലൂടെയുള്ള യാത്രാ ദുരിതം അനുഭവിച്ചു വരികയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം റോഡിന്റെ നിർമ്മാണത്തിനായി തുക അനുവദിച്ചുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ഇതോടെയാണ് മ്ലാമല ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മ്ലാമല പള്ളിക്കടയിൽ റോഡിൽ വാഴ നട്ടാണ് പ്രതിഷേധിച്ചത്. നമ്മുടെ ഈ റോഡ് വണ്ടിപ്പെരിയാർ മുതൽ തേക്കൽ ഒരു ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2-3 സ്കൂളുകളുണ്ട്. 3 സ്കൂളുകളിലുമായിട്ട് ഏകദേശം ഒരു 3000-4000 കുട്ടികൾ പഠിക്കുന്ന ഒരു മേഖലയാണ്. 10-10000 ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. കാലാകാലങ്ങളായിട്ട് റോഡിൻ്റെ ദുരവസ്ഥ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥിതി തന്നെയാണ്. മുഴുവൻ സഞ്ചാരയോഗ്യമല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇവിടെ മുഴുവൻ കിടക്കുന്നത്. വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങാക്കല്ല്, മ്ലാമല, കീരിക്കര, ശാന്തിപാലം, കുണ്ടിക്കുളം ഭാഗങ്ങളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ പ്രതിഷേധത്തിൻ്റെ തുടക്കമായിട്ടാണ് നമ്മൾ ഈ തേങ്ങാക്കൽ മ്ലാമല റോഡിൽ വാഴ നട്ടത്. ഞങ്ങളെ കുറച്ചു പേരടങ്ങുന്ന സംഘം പ്രതിഷേധിക്കുന്നത്. പ്രദേശത്തെ 3 സ്കൂളുകളിലേക്കായി 3000 കുട്ടികളെ കയറ്റിയുള്ള വാഹനങ്ങളും KSRTC സ്വകാര്യ ബസ്സുകളും ദിനം പ്രതി കടന്നുപോകുന്ന റോഡുകൂടിയാണിത്. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ മ്ലാമല മുതൽ തേങ്ങാക്കൽ വരെയുള്ള ഭാഗത്തെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാത്ത പക്ഷം തുടർന്നും ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ടു പോകുവാനാണ് തീരുമാനമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.